ഹായ് നമസ്കാരം എല്ലാവർക്കും ശിഖ വ്ലോഗ്സിലേക്ക് സ്വാഗതം. കോഴിക്കോട് ഹൈലൈറ്റ് മാൾ, ഹൈലൈറ്റ് മാളിൽ നിന്നൊരു സിനിമയുടെ പ്രൊമോഷൻ ഫിക്സ് ചെയ്തിരുന്നു. അൺഫോർച്യുനേറ്റ്ലി അത് നടന്നില്ല. അപ്പോൾ രണ്ട് ചോദ്യങ്ങളാണുള്ളത്. ഒന്ന്, ആ സിനിമയുടെ പേരെന്താ? പേര് മറന്നില്ല, സദയമെന്നോ സദൃശ്യമെന്നോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അത് ഉമർ ലുലുവിൻ്റെ ഫിലിമാണ്. ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനൊരു പടം ചെയ്യുന്നുണ്ടോയെന്ന് തന്നെ അത്ര വലിയ ആൾക്കാർക്കൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ രണ്ട് ചോദ്യങ്ങളാണുള്ളത്. ഒന്ന്, ഇത് ഉമർ ലുലുവിൻ്റെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ളൊരു പ്രൊമോഷൻ ആക്ടിവിറ്റി ആണോ? രണ്ട്, ഇത് കോഴിക്കോടുള്ള ഒരു യാഥാസ്ഥിതികമായ ചിന്താഗതിയുടെ പ്രതിഫലനമാണോ? ഈ രണ്ട് ചോദ്യങ്ങൾക്കാണ് ആൻസർ ഇട്ടേ. സോഷ്യൽ മീഡിയയിൽ, യൂട്യൂബ്സിൽ, എല്ലാ പ്ലാറ്റ്ഫോമിലും ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. ഇപ്പം എന്താ പറയുക, പ്രബുദ്ധ കേരളം, സാംസ്കാരിക കേരളം, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, പിന്നെ എന്താണ്, സണ്ണി ലിയോണിക്ക് ഇല്ലാത്ത കമ്പയർ ചെയ്യുന്നുണ്ട്. സണ്ണി ലിയോണിയും ഷക്കീലയുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ കമ്പാരിസണൊക്കെ ശരിക്കും നടക്കുന്നു. പക്ഷേ എക്സാക്റ്റ് കാര്യം എന്താണെന്നുള്ളത് സോഷ്യൽ മീഡിയയിലും ചർച്ച ചെയ്യുന്നില്ല, എവിടെയും ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ എന്താ, ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളായിട്ട് സെറ്റിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾക്ക് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഒന്നാമതായിട്ട്, ഉമർ ലുലു എന്നുള്ള സംഭവം നമുക്കറിയാം, അങ്ങനെ ഒരു അടാറ് സാധനമാണ്. പ്രൊമോഷൻ്റെ കാര്യത്തിൽ അടാറ് ഐറ്റമാണ് അദ്ദേഹം കാണിക്കുന്നത് മൊത്തം. എന്ന് വെച്ചാൽ പുള്ളിയുടെ ആദ്യ പടം പോലെ തന്നെ എങ്ങനെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ ചിലവില്ലാതെ പ്രൊമോഷൻ നടത്തി പടം വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതിൽ PhD എടുത്തിട്ടുള്ള ആളാണ് ഈ പറയുന്ന ഉമർ ലുലു. അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒന്നെങ്കിൽ പുള്ളി തന്നെ മാളിലെ ആൾക്കാരുടെ ഒരു സംഭവം കണ്ടപ്പം അവർ പറയുന്നത് അവരെടുത്ത് ഈ ഹൈലൈറ്റ് മാളിനെ പറ്റിയിട്ട് അറിയാമോ? നേരത്തെ നമ്മുടെ എന്താണ് സാറ്റർഡേ നൈറ്റ്സ് കൊറിയൻ ഫിലിം, ആ കൊറിയൻ ഫിലിമിൻ്റെ പ്രൊമോഷൻ നടന്നപ്പം കുറച്ച് കുപ്രസിദ്ധയാർജിച്ചൊരു മാളാണ് ഈ ഹൈലൈറ്റ് മാള്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പ്രൊമോഷൻ നടത്തുമ്പോൾ അവർക്ക് കുറച്ച് കൺസേൺ ഉണ്ടായിരിക്കാം. തീർച്ചയായിട്ടും കുറച്ച് കൺസേൺ വന്ന ആളൊക്കെ വരുന്നുണ്ട്. ഇനി അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി അവർ മുൻകരുതലെടുക്കും. അപ്പോൾ അതൊക്കെ നേരത്തെ പറയണം ആരൊക്കെ വരുന്നു എന്നുള്ള കാര്യം നേരത്തെ പറയുക തന്നെ വേണം. ഒന്ന്, അപ്പോൾ ഇത് ഉമർ ലുലു ഇങ്ങനെ പ്രൊമോഷൻ്റെ കാര്യം പറഞ്ഞു. പക്ഷേ ആരൊക്കെയാണ് വരുന്നതെന്നുള്ള ലിസ്റ്റ് അവസാനം ഇന്നലെ വൈകിട്ട് എന്തോ ആണ് കൊടുത്തതെന്നാണ് പറയണത്. അപ്പം അതിൽ ഈ പറഞ്ഞ ഷക്കീലേൻ്റെ പേരും ഉണ്ട്. അവരാണ് മെയിനായിട്ട് പ്രൊമോഷന് വരുന്നുള്ള പേര് കൊടുത്തത്. അപ്പോൾ ആ വൈകി കൊടുത്തിട്ട് പുള്ളി തന്നെ വിളിച്ചിട്ട് ഈ എന്താ പറയുക, മാളിൻ്റെ ആൾക്കാരെടുത്ത് വേറെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചതാണോ ഇങ്ങനെ സംഭവം ചെയ്യുന്നുണ്ട്, ഇന്ന ആൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ മാളിന് അനുമതി കൊടുക്കരുത്. കാരണം അനുമതി കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കണ്ടക്ട് ചെയ്താൽ അത് അവിടെ തീരും, അത്രയ്ക്ക് അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിപ്പോൾ എന്താണ്, കേരളം മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിൽ, ന്യൂസ് ചാനലിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മേ ബി ന്യൂസ് അവറിൽ വരെ റിപ്പോർട്ടറിലൊക്കെ, എനിക്ക് ഇപ്പോൾ തോന്നി നോക്കിയപ്പം റിപ്പോർട്ടറിലൊക്കെ ചർച്ചയ്ക്ക് വരെ ആ ഒരു ടോപ്പിക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം പ്രൊമോഷൻ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയല്ലേ. ഇതൊരിക്കലും ആ മാളിൽ വെച്ചിട്ട് ഈ സംഭവം കണ്ടക്ട് ചെയ്തെങ്കിൽ ഒരിക്കലും ഈ റീച്ച് കിട്ടത്തില്ല, ആരും പോകത്തുമില്ല. കുറച്ച് സോഷ്യൽ മീഡിയ ചാനലിലൂടെ മാത്രം അല്ലെങ്കിൽ പാസ്സാവുന്ന ഒരു സംഭവമായിട്ട് ഇത് മാറി തീരുമാനം. അപ്പോൾ ഒന്നത്, ഇത് പർപ്പസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഇൻസിഡൻ്റ് ആണോ? ഇതെൻ്റെ ഒപ്പീനിയനാണ്, ഡൗട്ടാണ്, അധികാരി ഇതൊന്നുമില്ല. അപ്പോൾ ഇത് പർപ്പസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഇഷ്യൂ ആണോ? രണ്ടാമതായിട്ട്, കോഴിക്കോടുള്ള യാഥാസ്ഥിതികമായിട്ടുള്ള ചിന്താഗതിക്കാരുടെ ഉള്ളിൽ നിന്ന് വരുന്ന സാംസ്കാരിക ബോധത്തിൻ്റെ പ്രതിഫലനമാണോ എന്നുള്ളത് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഷക്കീൽ എന്നുള്ള പേര് വരുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നു? നമ്മൾ കമ്പയർ എന്താ, ഈവൻ സണ്ണി ലിയോണിയൊക്കെ കമ്പയർ ചെയ്യുന്നത് എന്തിനാണ്? സണ്ണി ലിയോണി കമ്പയർ ചെയ്യുന്നത് സേതാമേനം കാണിച്ചതിൻ്റെ അത്ര പകുതി പോലും ഷക്കീലൊന്നും സിനിമകളിൽ അവരുടെ സിനിമകളിൽ കാണിച്ചിട്ടില്ല. പിന്നെ അവർ തന്നെ പറയുന്നത് പലതും ഡ്യൂപ്പിനെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതെന്ന് അതെന്തോ ആയിക്കോട്ടെ, കാണിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ ശ്വേതാമേനനെ കേട്ടാണ്ടിരിക്കുമോ ഈ പറയുന്ന ഹൈലൈറ്റ് മാളിൽ? ഇല്ല. അപ്പോൾ ആ പേരിനും അവരോടും എന്താണ് ഒരു പ്രത്യേകത ഉണ്ടാകുന്നത്? അങ്ങനത്തെ ഉള്ള ചിന്താഗതി ഉണ്ടോ? അതൊരു എൻ്റെ ഒരു ഒരു ഡൗട്ടാണ്, അതിൻ്റെ ഒരു ഒപ്പീനിയനാണ്. അപ്പോൾ ആ യാഥാസ്ഥിതികമായിട്ടുള്ള ഓർത്തഡോക്സ് ചിന്താഗതി അതിൽ വന്ന് അപ്ലൈ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും കോഴിക്കോടിനെ പോലെ നല്ല സ്നേഹസമ്പന്നരായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ഈ മാറി വരുന്ന സമൂഹത്തിൽ അല്ലേ പല കമ്മ്യൂണിറ്റിയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനത്തെ ഒരു
ചിന്താഗതി അതിൽ വന്നു പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റേണ്ട സമയമായിട്ടുണ്ട്. ഉടൻ തന്നെ അത് മാറ്റിയെടുക്കുക തന്നെ വേണം. അങ്ങനത്തെ ചിന്താഗതിയായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം ഒരിക്കലും പുരോഗതി പ്രാപിക്കത്തില്ല. ഈ പറയുന്ന പ്രബുദ്ധ സാംസ്കാരിക കേരളമായിട്ട് അതൊരിക്കലും മുന്നോട്ട് വരില്ല. കാലം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഒരിക്കലും അതിനെ അങ്ങനെ കരുതേണ്ട ആവശ്യമേ ഇല്ല. ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ആൻസർ കിട്ടി കഴിഞ്ഞാൽ ഈ സംഭവത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള കോസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയേ ഉള്ളിൽ സംഭവത്തിൽ ഒന്ന് പ്രൊമോഷൻ, രണ്ട് യാഥാസ്ഥിതികമായിട്ടുള്ള മാൾ ഓണേഴ്സിൻ്റെ യാഥാസ്ഥിതികമായിട്ടുള്ള ചിന്താഗതികൾ ഓർത്തഡോക്സ് സെൻസിറ്റീവ് എല്ലാം അനുസരിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇതിലുള്ള സംഗതി. അപ്പോൾ അതുകൊണ്ട് ഒരു നടിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ ഒരുപാട് നല്ല സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവർ കരിയറിൻ്റെ ഒരു വേറൊരു ലെവലിലേക്ക് അവർ മാറിയ സമയമാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരെല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന സമയമാണ്. നല്ല രീതിയിൽ സംസാരിക്കുന്ന സ്ത്രീയാണ്, ബോൾഡായിട്ട് സംസാരിക്കുന്ന സ്ത്രീയാണ്. ജീവിതത്തിൽ ഒരുപാട് എന്താ പറയുക കഷ്ടതകളും വേദനകളും അനുഭവിച്ചിട്ടുണ്ടെന്ന് അവരുടെ പല ഇൻ്റർവ്യൂവിലും അവർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവർ മാറി ഇപ്പോൾ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്ത് അവർ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. മുൻകാലങ്ങളിൽ അവർക്ക് നിരവധിയായിട്ടുള്ള ഇതുപോലുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് അപ്പം അന്ന് അത്രയും വളരെ ചെറിയ രീതിയിലായിരിക്കും അവരെ ഹേർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ പോലെ ഇത് പക്ഷെ ശരിക്കും അവരെ മുറിപ്പെടുത്തിയിട്ട് കാണും. കാരണം കേരളം പോലൊരു സ്ഥലത്തുനിന്ന് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാവുക, അതും ഈ ഒരു കാലഘട്ടത്തിലുണ്ടാവുക, അവർ സ്വയം മാറി വേറെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങനെ മുറിപ്പെടുത്തുന്നൊക്കെ പറയുന്ന സമയത്ത് അതൊരിക്കലും പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്ന സാംസ്കാരിക കേരളത്തിന് പറ്റുന്നതാണോ എന്നുള്ളതാണ് ആ ചോദ്യം. മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്, വേറൊന്നുമില്ല. അത് സാംസ്കാരിക കേരളം ചിന്തിക്കട്ടെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നാളെ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.